ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ 125 BS6 മോഡൽ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടിയിട്ടുണ്ട്, ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്, ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിലും ബ്രേക്കിലൊക്കെ ചെക്ക് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിൽ ബ്രേക്ക് ഷൂ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയാണ്. അത്യാവശ്യം പൊടിയുണ്ട്, നല്ല രീതിയിൽ പൊടിയുണ്ട്, അതൊന്ന് വേറെ ഒരു ചെക്ക് ചെയ്യുന്നുണ്ട്, വേറെ കുഴപ്പമില്ല. ഇവിടെ അതിൻ്റെ ടച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ ക്ലച്ചിനുള്ളിൽ വേറെ കംപ്ലൈൻസോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഓട്ടോ വെച്ചിട്ട് വീട്ടാണ്, നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബെൽട്ട് ആയാലും വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇത് വേഗം ബോഡി, റോളർ, വെയിറ്റ് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഫുള്ളായിട്ടൊന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് എടുത്താൽ മതി, വേറെ ഇഷ്ടപ്പെട്ട് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. അതിൻ്റെ ക്ലച്ചിനുള്ളിൽ വേറെ കംപ്ലൈൻ്റ് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ സൈഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലിൻ്റെ ഒരു നനവ് കാണിക്കുന്നുണ്ട്, അത് ലീക്കിൻ്റെ ഒരു നനവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അഴിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഈ ക്ലച്ചിൻ്റെ ഭാഗത്തുള്ള ഈ ഷാഫ്റ്റിൽ വരുന്ന ഓയിൽ ചെയിൻ്റെ കംപ്ലൈൻ്റാണ്. നമുക്ക് കൈയോടെങ്കിൽ ഒരു ഓയിൽ ചെയിൻ മാറ്റിയതാണ്. അല്ലെങ്കിൽ പിന്നെ ലീക്ക് പിന്നീട് കൂടിയ ക്ലച്ചിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഓയിലോ ഗ്രീസോ ഒന്നും പാടില്ല. അതുകൊണ്ടുതന്നെ നമുക്ക് വണ്ടി ബെൽറ്റൊക്കെ സ്ലിപ്പായി പോകും. അപ്പോൾ കൈയോടെ നമുക്ക് ഈ ഒരു ഓയിൽ ചെയിൻ നമുക്ക് മാറ്റിയതാണ്. പിന്നെ അതിൻ്റെ സെൽഫിൻ്റെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാറ്ററി അഴിച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ട്. ഇന്ന് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, 5000 kilometer ഓടിയിട്ടുള്ളത്. അപ്പോൾ ബാറ്ററി ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കൊരു കയറ്റി എടുക്കാം. ഓക്കെ, അപ്പോൾ ബാറ്ററി കൂടെ ചാർജ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റാക്കിയെടുക്കാം. പിന്നെ നമുക്ക് എഞ്ചിനോയിൽ ചെക്ക് ചെയ്തിട്ടും എഞ്ചിന് അത്യാവശ്യം മോശമായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ മാറ്റിയിട്ട് ഒരു 3000 kilometer ആയിട്ടുണ്ടെങ്കിൽ എഞ്ചിനോയിലും കൂടി മാറ്റുന്നതായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ.